ഇന്ന് കാശ്മീർ പുനഃസംഘടനാ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ട് അമിത്ഷാ നടത്തിയ ചില പ്രസ്താവനകൾ കേന്ദ്രത്തിൻ്റെ നിലപാടുകൾ ശ്രദ്ധയാകർഷിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ടതായിട്ട് അദ്ദേഹം പറഞ്ഞത് പാക് അധിനിവേശ കാശ്മീർ നമ്മുടേതാണ് എന്നും എക്കാലവും അവിടെ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്കും അവിടെ നിന്ന് വരാനുള്ളവർക്കും വേണ്ടിയിട്ട് ജമ്മു കാശ്മീരിൽ ഞങ്ങൾ സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നു വരാനുള്ളവർക്ക് വേണ്ടി സീറ്റ് ഒഴിച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ബില്ല് അവതരിപ്പിച്ചത് അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് മൂന്ന് ദിവസം വെടിനിർത്തൽ കരാർ വൈകിപ്പിച്ചിരുന്നുവെങ്കിൽ പി ഒക്കെ ഇന്ന് നമ്മുടെ ഭാഗമായി മാറിയേനെ പക്ഷേ നമ്മുടെ സൈന്യം ജയിച്ചു കയറുമ്പോൾ വെടിനിർത്തൽ കരാറിൽ നാം ഒരു മണ്ടത്തരമായി പോയി പിന്നീട് ഐക്യ സഭയിലേക്ക് ഈ വിഷയം കൊണ്ടുപോയത് അടുത്ത തെറ്റാണ് എന്ന് പറഞ്ഞു ഇതോടുകൂടി കോൺഗ്രസിന്റെ അംഗങ്ങൾ വലിയ പ്രതിഷേധവുമായി എഴുന്നേറ്റു അദ്ദേഹം പറഞ്ഞത് എന്നോടല്ല ദേഷ്യപ്പെടേണ്ടത് നെഹ്റുവിനോടാണ് രക്ഷ്യപ്പെടേണ്ടത് അദ്ദേഹമാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞു ഏതായാലും ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ പുതിയ ബില്ലിൽ ഈ പാക് അധിനിവേശ കാശ്മീരിൽ നിന്നും കുടിയേറിയവർക്കും കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്കും ഒപ്പം തന്നെ ഇനി പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് എത്താൻ സാധ്യതയുള്ളവർക്കുമായി സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നു ഒപ്പം അവർക്കായിട്ടുള്ള സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുന്നു ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് പലപ്പോഴായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞൊരു കാര്യമുണ്ട് പി ഒ കെ എന്ന് നമ്മുടെ ഒപ്പമാണ് അതധികം വൈകാതെ ഇന്ത്യയോടൊപ്പം ചേരുമെന്ന് ഏതായാലും ഇന്ത്യൻ പാർലമെന്റിൽ കേന്ദ്രമായിട്ടുള്ള നിലപാട് ഉറച്ച ശബ്ദത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു പിഒക്കെ നമ്മുടേതാണ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സ്വന്തമാകാൻ അധികം വൈകില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കയറാം ഇതിനുമുമ്പ് രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ ജമ്മു കാശ്മീരിൽ പോവുകയും അതിർത്തിയിൽ സന്ദർശിച്ച് ഇത്തരത്തിൽ പ്രസ്താവന നടത്തുകയും ചെയ്തു കാരണം ബി സംബന്ധിച്ച് അവരുടെ അജണ്ടകളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള ഒന്നാണ് പി ഒ കെ നമ്മുടെ ഇന്ത്യയോടൊപ്പം ചേർക്കുക എന്നുള്ളത് ഏതായാലും അമിത്ഷാ പാർലമെന്റിൽ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടെ വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിനുള്ള കാര്യങ്ങൾ ഇനി മുൻപോട്ട് നീങ്ങുമെന്ന് പ്രതീക്ഷിക്കാൻ ന്യൂസ് ടോസ് ന്യൂസിൻ്റെ മനോൺ